സർക്കാർ ഇടപെട്ട് ചെയ്യേണ്ടതാണ് ഇവിടുത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അതുപോലെ ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയുക, വഞ്ചിവേലി സ്കൂൾ ഇവിടെ ലോക്കലിലെ ആൾക്കാർക്കും ചർച്ച ചെയ്തതല്ലാതെ മേളിലോട്ടൊന്നും അറിയിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ വന്നതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഒരു മീഡിയാസായിട്ട് ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പൊതുവായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇത് വള്ളക്കടം 11-ാം വാർഡ് വഞ്ചിവേലി സ്കൂൾ മേളിലുണ്ട്. ആ സ്കൂൾ തൊട്ട് നമ്മുടെ മുസ്ലിം പള്ളിയുടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് ഇവിടെ, അവിടം വരെ മേളി കൂടി റോഡ് ഇങ്ങനെ. ഇപ്പോൾ വയനാട്ടിൽ ഇരിക്കുന്ന അതേ ഒരു ഇറക്ക ഭൂമിയാണ്, അത് കയറ്റം ഇറക്കമുള്ള ഭൂമിയാണ്. അവിടം തൊട്ടുള്ള വെള്ളം ഇങ്ങനെ അടിഞ്ഞു നിൽക്കുക, അത് ഒഴുകിപ്പോകാനായിട്ടുള്ള ചൊവ്വേ നേരെ ഒരു നല്ലൊരു കാനയില്ല, ട്രഞ്ച്. വെള്ളമെല്ലാം അങ്ങനെ റോട്ടിൽ നിന്നിട്ട് പറമ്പിനകത്ത് കൂടിയാണ് കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ, വെളിയിലുള്ളവർക്കാർക്കും അറിയത്തില്ല. ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ട് സത്യസന്ധമായുള്ള കാര്യം ഞാൻ പറയുന്നു. അങ്ങനെ ഒരു നാശമാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയുക, വഞ്ചിവേലി സ്കൂൾ, അതെ, സ്കൂൾ തൊട്ട് ധർമാവലി റോഡ് കയറി പോകുന്ന മുസ്ലിം പള്ളി അതിർത്തി വരെയുള്ള ഒരു കാന നീറ്റായിട്ട് അത് പഞ്ചായത്ത് ഇടപെട്ട് സർക്കാർ ഇടപെട്ട് ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ജനങ്ങളുടെ സുരക്ഷിതയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് ഏറ്റവും കടമയായിരിക്കും. ഇത് മുകളിലേക്ക് അറിയിച്ചായിരുന്നു ഈ ഒരു കാര്യം. ഇതിനെക്കുറിച്ച് ഞങ്ങളിവിടെ ലോക്കലിലെ ആൾക്കാർക്കും ചർച്ച ചെയ്തതല്ലാതെ മേളിലോട്ടൊന്നും അറിയിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ വന്നതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ എടുത്ത് പറയാം.